ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ചാനൽ പേര് കേരള മോമൻ ബേബി. എന്റെ പേര് സന്ധ്യ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാണ്? നെയിം പ്രിയാൻഷ്. പ്രിയാൻഷ്. അപ്പൊ അത് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാണ്. അപ്പൊ പ്രിയാൻഷ് ഗാന്ധി എന്നുള്ള പേര്. ഞാൻ വിളിക്കുന്നത് പ്രിൻസ് എന്നാണ്. അപ്പൊ കുറച്ച് നാളായി പറയണു മാമ വീഡിയോ ചെയ്യുമ്പോ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്ന്. അപ്പൊ അതിനുള്ള ടോപ്പിക് ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലും. പിന്നെ അവനൊരു ടോയ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടിരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഞാൻ എന്നെ കുറിച്ച് അല്ലെങ്കിൽ ഷൗരിയെ കുറിച്ച് ഇവനെന്തൊക്കെ അറിയാമെന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവനും അവനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. അങ്ങനെ ഒരു ചെറിയ ഗെയിം പോലെയാണ് ഇത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഷൗരി അവിടെ ഭയങ്കര കരച്ചിലാണ്, കേവലം അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇവരുണ്ടല്ലോ മലയാളം അറിയില്ല, അപ്പോൾ ഹിന്ദിയിലാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇവനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, മുന്നേ പറയാം നിങ്ങളോട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഷൗരിയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത്, ഷൗരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കാൻ പോകുന്നത്. ബർത്ത്ഡേ കവേ ഷൗരിയുടെ ബർത്ത്ഡേ അറിയില്ല. ഇവ 3 ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ട്. ചെ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും, പക്ഷെ 3 ക്ലാസ്സിലായിട്ടുള്ളൂ. നീ ഇപ്പത്താ ഗുജറാത്ത് ബാഹർ കബ് ഗേ സബ്സെ പഹലി ബാർ കേരള ഗേ. അത് ശരിയാണ്. ഷൗരിയ ഇവിടുന്ന് ഗുജറാത്തിന് പുറത്ത് ആദ്യമായിട്ട് പോയത് കേരളത്തിലേക്കാണ് പിന്നെ ആദ്യം കഴിക്കുന്നത് ഓട്സ് ആണ് കേട്ടോ. വേറെ ഡേറ്റ് ഓഫ് ബർത്ത്? വേറെ ബർത്ത്ഡേ കപ്പ്. എന്റെ ബർത്ത്ഡേ എപ്പോഴാ? മൈനേമ്മ ഡേറ്റ് മന്ത്. ഏത് മാസം നിന്നാണ് അറിയണ്ട? അല്ലെ ആലോചിച്ചിട്ട് വിഷ് ചെയ്തല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയുള്ളൂ അല്ലേ. നിങ്ങളും വിഷ് ചെയ്തോട്ടാ. ഞാൻ ഇനി എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് ചോദിക്കാം, പക്ഷെ കുറച്ചധികം ഉണ്ട് ഫേവറേറ്റ് ഫുഡ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു പറയുകയാണെങ്കിൽ ഞാൻ മാറി കൊടുക്കാം. ഫേവറേറ്റ് ഫുഡ് ഒരു സമയം ടെൻഷനിലാണ്, കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് കൂടി ഇരിക്കുന്നത്. പേപ്പർ കുഴപ്പമില്ല എനിക്ക്. ചിലപ്പോൾ ഞമ്മ കഴിക്കുമ്പോൾ ഞാൻ കൂടെ കഴിക്കാറുണ്ട്, അതാണ് പേപ്പർ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ലഞ്ച് ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കും. പേപ്പർ കഴിക്കാൻ ഇവിടെ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല, ഞാനും ഇവരും തന്നെയാണ് കഴിക്കാറ്. അതാണ് അവർ പേപ്പർ പറഞ്ഞത്, അതിന് മാർക്ക് കൊടുക്കുക. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചാൽ അതിന് 4 കറക്റ്റ് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 4 മാർക്കില്ല കേട്ടോ. ശരി, അപ്പോൾ 2 ചേർക്കും ക്വസ്റ്റ്യൻ. ഇനി അവൻ എന്നോട് ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ ചോദിക്കുമ്പോൾ. ഞാൻ കുറഞ്ഞിട്ട് ചോദിച്ചു എന്നിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പറയാം, ഞാൻ ഇതിനെ പറയട്ടെ, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് അവൻ ഇരിക്കുന്നത്. ആ ചോദിക്ക് പൂച്ചോ തന്റെ ഫേവറേറ്റ് ഫുഡ് പനീർ ചില്ലി. പനീർ ചില്ലി ഫേവറേറ്റ്. അവിടെ ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ സബ്ജി എന്ന് പറയുന്നത് വെണ്ടക്കായാണ്, ലേഡീസ് ഫിംഗർ. അതിനാണ് ഭിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവൻ എനിക്ക് മാർക്ക് തന്നില്ല. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അവൻ എപ്പോഴും പനീർ ചില്ലിയാണ് വേണ്ടത്, പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവനെ പറ്റിക്കണത്. ഓക്കെ, ദൂസര ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പോരട്ടെ. പ്ലെയിൻ
പ്ലെയിനിൽ ഇരിക്കാനാണ് അവൻ ഏറ്റവും ഇഷ്ടം. ഓക്കെ, അത് രണ്ടായിരത്തി കറക്റ്റായിട്ട്. തേർഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അവന് ആരുടെ കൂടെയാണ് കളിക്കാൻ ഏറ്റവും ഇഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവ താമസിക്കുന്നത് സൂറത്തിലാണ്, ഇപ്പോൾ വന്നിരിക്കുന്നത് ബറോഡയിലാണ്. അപ്പൊ ഞാൻ ഏത് സ്ഥലത്താന്ന് കൂടി ഒന്ന് ചോദിക്കട്ടോ. യാപ്പയ്ക്ക് സൂറത്തിന് സാമ്രാജ്യം എടുക്കാന് രുദ്രക്ക് സാർ രുദ്രനെ കുറിച്ച് രണ്ടു മൂന്ന് ദിവസമായി പറയുള്ളൂ. അപ്പൊ അത് തന്നെ ശരിയായിട്ട് മൂന്നെണ്ണം ശരിയായി. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, പഠായി മേ കോൺസ അച്ഛാ ലഗ്താ സാ, പഠായി മേ തുജെ മാത്സ് നാ ഠീക് ഹേ. അപ്പോ നമ്മള് ഡ്രോ ഹോ ഗയാ, ഫോർ ഫോർ പോയിന്റ്സ് ആ ഗയാ നോക്കോ ഠീക് ഹേ. ഇനി അവൻ അവന്റെ ടോയിന് ടോയ് കാണിച്ചിരും. അപ്പൊ അത് എങ്ങനെയാണ്, അത് ചെറിയ ടോയാണ്, ഗൺ പോലത്തെ. ഇപ്പൊ ദീപാവലിയെ കാരണം അവന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. പടക്കമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഒരു അത്രയ്ക്ക് എക്സ്പെൻസീവ് ഒന്നല്ല. കിട്ടുന്നത് 300 രൂപയുടെ ടോയാണ്. അപ്പൊ അത് കാണിച്ചു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ. ये इसकी बुलेट है और ये इसकी गन है, ये इसकी पीछे से रीलोड होती है और इधर 4 एक्स्ट्रा बुलेट रखने के लिए है. इसमें आपको 2 तरह की बुलेट मिल जाएगी, एक दीवार पे चिपकने के लिए और एक दूसरी सूट वाली. आप इधर इसको रखोगे और पीछे से रीलोड करोगे तो ये हो जाएगी. ये ऐसे रीलोड हो जाती है. അപ്പോൾ ഈ ഗണ്ണിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ പബ്ജിയിൽ യൂസ് ചെയ്തേ, പബ്ജിയിലൊക്കെ കണ്ണിനെ കണ്ടിട്ടാണ് ഇതുപോലത്തെ വാങ്ങിച്ചത്. പക്ഷെ പബ്ജിയിൽ യൂസ് ചെയ്യണ കണ്ണ് വേറെ ആണെന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ 4 ബുള്ളറ്റ് ഇടാൻ പറ്റും. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഇടുന്ന ബുള്ളറ്റ് ഇവിടെയാണ് ഇടേണ്ടത്. ഇപ്പോൾ ഒരു 5 ബുള്ളറ്റ് എന്ന് പറയുകയാണെങ്കിൽ വാളിൽ അതിങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. 5 എന്ന് പറഞ്ഞാൽ സാധാരണ തെറിച്ചു പോകും, അങ്ങനത്തെ ബുള്ളറ്റാണ്. ഇതിപ്പോൾ നമ്മൾ വേറൊരു, അതായത് പിള്ളേർ തമ്മിൽ ഇങ്ങനെ ഷൂട്ട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ വെടിവയ്ക്കാനായാലും ഇത് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ കൊള്ളുമ്പോൾ അധികം വേദനയൊന്നും ഇല്ല, അങ്ങനത്തെ ബുള്ളറ്റാണ്. ഒരു പടക്കം വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ച ടോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേണമെങ്കിൽ ആമസോണിൽ നിന്നും കിട്ടും. ആമസോൺ മേബി മിൽക്കാനായി. ആ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിലിടാം, ആവശ്യമുള്ളവരത് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബോളോ. Bye bye. Bye bye. അടുത്ത വീഡിയോ കാത്തിരിക്കും. അതുവരെയും bye.